കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഈ വിശുദ്ധ പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ ദൈവസന്നിധിയിൽ വിശുദ്ധ ആരാധനയ്ക്കായി അടുത്തു വരുവാൻ കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാനും കർത്താവ് നൽകിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ നിമിത്തം അനേകം പേർക്ക് ഇന്നീ പ്രഭാതത്തിൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ല. കടന്നു വന്നവരെയും കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സമയം അല്പം മുന്നോട്ട് കടന്നുപോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ജീവിതാനുഭവത്തോടുകൂടി എഴുതിയ ഒരു പാട്ടാണ് നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ചത്. അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് ജീവിതാനുഭവങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ്യ. അതിൽ ഓരോ ലൈനുകളും ഹല്ലേലൂയ്യ. എനിക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും എൻ്റെ ജീവിതാനുഭവമായിരുന്നു അതിലെ ലൈനുകൾ മിക്കതും. ഹല്ലേലൂയ്യ. എത്രയോ രാവുകൾ കരഞ്ഞുകൊണ്ട് ഹല്ലു ഉറങ്ങി, എത്രയോ രാവുകൾ ഹല്ലേലൂയ്യ കൈനീട്ടിൽ നിന്ന് എത്രയോ അനുഭവങ്ങൾ. സ്തോത്രം ഹല്ലേ. തള്ളപ്പെട്ട എത്രയോ അനുഭവങ്ങൾ, എൻ്റെ മാത്രമല്ല, പറയുന്നില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ പലരുടെയും അനുഭവം അതൊക്കെ തന്നെയായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ്യ. ദൈവം എല്ലാത്തിനും മാറ്റം വരുത്തിയില്ലേ? എല്ലാത്തിനും കർത്താവ് മാറ്റം വരുത്തിയില്ലേ? ഹല്ലേലൂയ്യ. ആരും അറിയാതിരുന്ന നമ്മെ കർത്താവ് ഹല്ലേലൂയ്യ ഇത്രത്തോളം മാനിച്ച് ദൈവം എല്ലാ നന്മകളും പകർന്നു തന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ്യ സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവ് നമുക്ക് നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ്യ. നാം കർത്താവിനോട് പിണങ്ങിയിരുന്നതല്ലാതെ കർത്താവ് നമ്മോട് പിണങ്ങിയിരുന്നിട്ടില്ല. കർത്താവ് നമ്മോട് മുഖം കറുപ്പിച്ച് കാണിച്ചിട്ടില്ല. ഒരിക്കൽ പോലും കർത്താവ് നമ്മെ കണ്ടിട്ട് കാണാത്തവനായി കടന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം ദോഹ ദൈവസഭയിലെ ദൈവമക്കൾ അനുഭവിച്ചറിയേണ്ടത്. ആത്മക്കണ്ണുകളെ പ്രകാശിപ്പിച്ച്, ഹൃദയക്കണ്ണുകളെ തുറന്ന് ഹല്ലേലൂയ കർത്താവിനോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ, ഹല്ലേലൂയ കർത്താവിനോടുള്ള യഥാർത്ഥ നന്ദിയോടെ, ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. സങ്കീർത്തനം ഹല്ലേലൂയ 9 സങ്കീർത്തനമാണല്ലോ ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വായിച്ചത്. ഹല്ലേലൂയ. വളരെ ചുരുങ്ങിയ ഹല്ലേലൂയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ചുരുങ്ങിയ സമയത്തുള്ള ദൈവസ്ഥ ഇനിപ്പം ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. അല്പം ദൈർഘ്യമേറിയ ഒരു സങ്കീർത്തനമാണ്. 20 വാക്യങ്ങൾ ഈ സങ്കീർത്തനകത്തുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഉദ്ധരിക്കുന്ന പല വാക്യങ്ങളും ഇതിനകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ പറയും നമ്മൾ അതിൻ്റെ 18 വാക്യം, ദരിദ്രനെ എന്നേക്കും. ഇതൊക്കെ ഒരു കാലത്ത് നമുക്ക് വലിയ സന്തോഷം തരുന്ന വാക്യമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ദരിദ്രനെ എന്നേക്കും മറന്നുപോകില്ല. അടുത്ത സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ല. യഹോവ പീഡിതനൊരു കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ഹല്ലേലൂയ. ഈ വാക്യമൊക്കെ നമുക്ക് മനഃപ്പാഠമായി അറിയാവുന്ന വാക്യമല്ലേ? ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തിയിട്ടുള്ളതും നമ്മൾ ഇന്നും ധൈര്യപ്പെടുത്തുന്നതുമായ വാക്യങ്ങളാണ്. സംഗീതക്കാരൻ പാടിത്തുടങ്ങുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ, എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നും, ഹല്ലേലൂയ ഏത് നിലയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നും സംഗീതക്കാരൻ ഹല്ലേലൂയ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ, പൂർണ്ണ ഹല്ലേലൂയ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ, ദൈവം ചെയ്ത നന്മകളെ വർണ്ണിക്കുവാൻ സംഗീതക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളതിനെ പറ്റി 3 ചിന്തകൾ വിശദീകരിക്കാൻ സമയമില്ല. ഈ സങ്കീർത്തനത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൈവം ആരാണ് എന്ന് ഹല്ലേലൂയ പരിശുദ്ധ 3 ചിന്തകൾ ഈ സങ്കീർത്തനകത്ത് ഹല്ലേലൂയ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1 ചിന്ത, അതിൻ്റെ 4 വാക്യം വായിച്ചാട്ടെ. 4 വാക്യം. മതി. 4 വാക്യം. നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട്. 1 ദൈവം തന്നെ മക്കളുടെ ബന്ധത്തിൽ 1 ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, അവൻ നമ്മുടെ കാര്യവും വ്യവഹാരവും നീതിയോടെ ചെയ്യുന്നൊരു ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. അവൻ നമ്മുടെ കാര്യവും വ്യവഹാരവും നീതിയോടെ ചെയ്യുന്ന ഒരു ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മുടെ അനുഭവമാണത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ
നീതിയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ പല സന്ദർഭങ്ങളിൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ മറ്റു പലരുടെയും ചിന്തകൾക്ക് അതീതമായി ഒരു ദൈവപ്രവൃത്തി കല്ലിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഈ വാക്യത്തിലേക്ക് തന്നെ വേഗത്തിൽ കടന്നു വരാം. മൂന്ന് കാര്യങ്ങളോട് പറയുന്നു, നീ നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്, നീ വ്യവഹാരം നടത്തുന്ന ദൈവമാണ്, മൂന്ന് നീ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ നീതിയോടെ വിധിക്കുക, വ്യവഹാരം നടത്തുക, സിംഹാസനം ഇരിക്കുക, ഈ വാക്കുകളൊക്കെ നമുക്കറിയാം കോടതിയിൽ പറയുന്നില്ല, കോടതിയോട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ഹല്ലേലൂയ. സാധാരണ നമ്മുടെ ഉപയോഗത്തിൽ വരുന്ന വാക്കുകളല്ല. ആരെല്ലാം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അവനോട് വ്യവഹാരം അങ്ങനെയൊന്നും പറയാറില്ലല്ലോ, ഇത് കോടതിയുടെ വാക്കുകളാണ് അല്ലേ. സ്തോത്ര ഹല്ലേലൂയ. നീ എൻ്റെ കാര്യവും വ്യവഹാരവും എന്ത് ചെയ്യുന്നു, നീ നടത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിയുള്ള ഒരു ന്യായാധിപനാണ്, നീതിയുള്ള ന്യായാധിപനാണ്. വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് പഴയ നിയമത്തിൽ നിന്ന് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകാം. ഹല്ലേലൂയ. ഇതിൻ്റെ ഏഴ് എട്ട് വാക്കിൽ കാണുവാൻ കഴിയുന്നുണ്ട്, എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവനൊരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു, അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. അപ്പൊ നീതിയുള്ള ന്യായാധിപതിയാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഹല്ലേലൂയ ആവർത്തിച്ച് ആവർത്തിച്ച് സങ്കീർത്തനക്കനായ ദാവീദ് പറയുകയാണ്. യാക്കോബിനെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായത്തിലെ കടന്നു വരുമ്പോൾ യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. തൻ്റെ അപ്പനെ കബളിപ്പിച്ച്, തൻ്റെ ചേട്ടനെ കബളിപ്പിച്ച്, നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ എടുത്ത് എന്ത് ചെയ്യാണ്, വീട് വിട്ട് ഓടിപ്പോകുന്നൊരു യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം. ഓടിപ്പോയി പോയി യാക്കോബ് എവിടെ എത്തി, ലാബാന്റെ വീട്ടിലെത്തി. ലാബാൻ തന്നെ എന്ത് ചെയ്തു, യാക്കോവ് ചിലരെ കളിപ്പിച്ചു, ലാബാൻ ആരെ കളിപ്പിച്ചു, യാക്കോവിനെ കളിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കൊടുക്കാന്ന് പറഞ്ഞത് പറഞ്ഞ സമയത്ത് കൊടുത്തോ, ചരിത്രം നമുക്കറിയാമല്ലോ, അങ്ങനെ ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ. 31-ാമത്തെ അധ്യായത്തിലാണ് ഹല്ലേലൂയ. ഹല്ലേ 30-31 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഹല്ലേലൂയ. എന്നാൽ 31-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 31-ാം അധ്യായം എന്റെ 2-ാമത്തെ വാക്യം, യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ, അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ, അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. സ്തോത്രം, ഹല്ല. മുമ്പേ വലിയ സ്നേഹമായിരുന്നു, വലിയ കരുതലായിരുന്നു, നല്ല രീതിയിൽ നല്ല പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണെന്നറിയാം, മുഖത്തിന് എന്തോ ഒരു വ്യത്യാസം വന്ന പോലെ. ആർക്ക് മനസ്സിലായി, യാക്കോബിന് മനസ്സിലായി. യാക്കോബിന് മനസ്സിലായപ്പോൾ താവട്ടങ്ങൾ വായിച്ചാൽ മതി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് തിരിച്ചറിഞ്ഞ് യാക്കോബ് തനിക്കുള്ളവരെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും ഭാര്യമാരെയൊക്കെ കൂട്ടി എന്ത് ചെയ്യാണ്, ഒരു ചെറിയ കൂട്ടമായിട്ട് ആടിനെ കൊണ്ട് തന്നോട് തൻ്റെ സ്വന്തം ദേശത്തേക്ക് സ്വന്തം ചാർച്ചക്കാരടുത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ. എത്ര ഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. മടങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്തു, യാക്കോബ് കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പം ലാബാന് മനസ്സിലായി എന്ത് സംഭവിച്ചു, യാക്കോബ് എല്ലാം എടുത്തോണ്ട് എന്നെ വിട്ട് പോയി. താൻ സൈന്യത്തേക്ക് കൂട്ടി, തൻ്റെ ഭൃത്യന്മാരെ കൂട്ടി യാക്കോബിനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു വരികയാണ്. പുറപ്പെട്ട് വന്ന് ഹല്ലേലൂയ അടുത്ത ദിവസം ഹല്ലേലൂയ ഒരു മലയുടെ ഒരു ഭാഗത്ത് യാക്കോവും മറ്റേ ഭാഗത്ത് ലാബാനും സൈന്യവും അല്ലെങ്കിൽ ഭൃത്യന്മാരും ഇങ്ങനെ വിശ്രമിക്കുന്ന രാത്രിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യാക്കോവിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു വ്യവഹാരം ലാബാന് ഉണ്ടാകുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. ലാബാന് എന്ന് പറഞ്ഞാൽ ആത്മീയനൊന്നുമല്ല, ഹല്ലേലൂയ. ലാബാൻ ഒരു ദൈവത്തിൻ്റെ ഇടപാട് ഉണ്ടാകുകയാണ്. എന്താ ഉണ്ടായത്, ഇടപെടലിൽ ഉണ്ടാകാൻ എന്താ ഉണ്ടായെന്ന് അറിയാമോ, നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന് 24-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്ന വാക്യമാണ്, ഹല്ലേലൂയ. ദൈവം ലാബാനോട് എന്താ പറഞ്ഞേ, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും, നീ യാക്കോബിനോട് ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമിനായ ലാബാന്റെ അടുക്കൽ വന്ന അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അടുത്ത പകൽക്കാലം ലാബാനെ യാക്കോബിനെ പിടിച്ച് തിരികെ കൊണ്ടുപോയി വീണ്ടും തൻ്റെ അടിമവേല ചെയ്യിപ്പിക്കുവാൻ പദ്ധതിയിട്ടിരുന്ന ലാബാനോട് നീതിയുള്ള ന്യായാധിപതി നേരിട്ടിറങ്ങി വന്ന് പറയുകയാണ്, സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്, നീ അവനോട് ഗുണമോ ദോഷമോ ഒന്നും പ്രവർത്തിക്കരുത് എന്ന് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ ഇന്ന് പകലക്കാലം ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് പറഞ്ഞു പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കർത്താവിന് സ്തോത്രം ചെയ്യുക.
നമ്മൾ പറഞ്ഞാൽ തീരാത്ത, നമ്മൾ പറഞ്ഞാൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മേല് ലാബാന്റെ അടുക്കൽ ഇറങ്ങി വന്നതുപോലെ ചില ദൈവീക സന്ദർശനങ്ങൾ, ചില ദൈവീക ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുമെന്ന് ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യാക്കോ വിചാരിച്ചാൽ യാക്കോവിന്റെ കയ്യിലിരിക്കുന്ന അഞ്ചോ എട്ടോ ആൾക്കാരെയും കൊണ്ട് ലാബാനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ലാബാനോ ലാബാനെ നീ അവനോട് ഗുണമോ ദോഷമോ, നിന്റെ ഗുണവും വേണ്ട നിന്റെ ദോഷവും വേണ്ട, നീ അവനോട് ഒന്നും ചെയ്തു പോകരുതെന്ന് ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ദൈവീക ഇടപെടലിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലിനകത്തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ലോകത്തിന്റെ അധികാരികൾ, ലോകത്തിന്റെ അധികാരികൾ ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നീതിയുള്ള വിധി നടത്താതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീതിയുള്ള ഒരു ന്യായാധിപതി, നീതിയോടെ മാത്രം വിധിക്കുന്ന ഒരു ന്യായാധിപതി നമുക്ക് സ്വന്തമായുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. നമുക്കറിയാം പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ ഈ ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥകളെയൊക്കെ പണം കൊണ്ടും പദവി കൊണ്ടും മറിച്ചു കളയുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ കഴിവുള്ള അഡ്വക്കേറ്റുമാരുണ്ടെങ്കിൽ വക്കീലുമാരുണ്ടെങ്കിൽ കൊലപാതകിയൊക്കെ നിഷ്പ്രയാസം ഊരിക്കൊണ്ടു പോരാൻ പറ്റും. പക്ഷെ ഇവിടെ അത് നടക്കുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ സാത്താന് ഹല്ലേലൂയ ഒരു കൂട്ടമായി നിന്ന് ഹല്ലേലൂയ തന്റെ ഭക്തന്മാർക്ക് വിരോധമായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സംസാരിച്ചാലും ഹല്ലേലൂയ അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ്, അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എതിരായി ഉയർന്നു നിൽക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ആത്മീയമായിക്കോട്ടെ, അത് ശാരീരികമായിക്കോട്ടെ, അത് ഭൗതികമായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം പറ ഹല്ലേലൂയ ഒരു സൈന്യമായി എതിരായി നിന്നാലും എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കുന്ന, നീതിയോടെ വിധി കൽപ്പിക്കുന്ന, നീതിയോടെ സിംഹാസനത്തിൽ നിന്ന് ഉത്തരം വരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആരും നിരാശയോടെ ഇരിക്കണ്ട. ഹല്ലേലൂയ നമുക്കറിയാം എല്ലാവരും വിചാരിച്ചു, അധികാരികളെല്ലാം വിചാരിച്ചു ഹല്ലേലൂയ അടുത്ത പകൽക്കാലം മോർദ്ദേഖായിയേ തൂക്കും കഴുമരത്തില്, ആ വീട്ടു സാധനം സെറ്റാക്കി വെച്ചിരിക്കുക, ഇനി ഒരു കൽപ്പനയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ എല്ലാം റെഡിയാക്കി, ശത്രു ഇങ്ങനെ ഹാമാൻ ഇങ്ങനെ ക്രമീകരിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? രാത്രിയിൽ രാജാവിന് ഉറക്കം കിട്ടിയില്ല. ഹല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചു, വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ദൈവം അവനോട് ഇടപെട്ടു. ഹല്ലേലൂയ പിറ്റേ ദിവസം ആര് ഹല്ലേലൂയ കഴുമര ഒരുക്കിയോ? അവനെ തന്നെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഉപയോഗിക്കേണ്ടി വന്നു. അവൻ്റെ അവസാനം എന്ന് പറയുന്നത് അവൻ ഒരുക്കിയ കഴുമരത്തേൽ അവൻ തന്നെ തൂങ്ങപ്പെടുമടിയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കും ദൈവത്തിൻ്റെ വൈതലേ ലാബാനോട് ഇടപെട്ടതുപോലെ, മോർദ്ദേഖായിക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോലെ എത്ര ഉദാഹരണങ്ങൾ വേദപുസ്തകം എടുത്ത് പറയുവാൻ കഴിയും. നീ കരഞ്ഞുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നതെങ്കിൽ, ഒരു നീതിയുള്ള വിധിക്കായി നീ പ്രാർത്ഥിച്ചിരി കാത്തിരിക്കുന്ന ദൈവവൈതലാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, അല്ലെങ്കിൽ അവൻ നീതിയോടെ വിധിക്കുന്നൊരു ദൈവമാണ്. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ദൈവം നമ്മളുടെ ബന്ധത്തിൽ അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്ന വേഗത്തിൽ പോകാം. പത്താമത്തെ വാക്യം നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും, യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാ. സ്തോത്രം. വാതുറന്ന് പറ ദൈവമക്കൾ, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കാത്ത ദൈവമാ. ഹല്ലേലൂയ. പലപ്പോഴും നാം ദൈവത്തെ ഈ ആഴ്ച തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ഉപേക്ഷിച്ചു? നമുക്ക് ആവശ്യമുള്ളപ്പോഴാണല്ലോ നമ്മൾ ദൈവത്തെ എടുക്കുന്നത്, അന്നേരമല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് അല്ലേ. ഒരു ചെറിയ പ്രശ്നം വന്നാൽ അന്നേരം നമ്മൾ ആ മൂന്ന് ദിവസം അന്നേരം ഉപവസിക്കും, അല്ലെ മൂന്ന്, പിന്നെ അതിൻ്റെ പ്രശ്നത്തിൻ്റെ കാര്യമനുസരിച്ച് 3-7 ആകും, 21 ആകും, 40 ആകും, അങ്ങനെ അങ്ങ് പോകും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളപ്പോക്കെ ദൈവം വേണം, നമുക്ക് നിർബന്ധമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആവശ്യപ്പെടുമ്പോൾ നമ്മളുണ്ടോ? നമുക്ക് തിരക്കല്ലേ, നമ്മളില്ലല്ലോ. ഹല്ലേലൂയ. ദൈവം എന്നെല്ലാം സംസാരിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കല ആദമേ നീ എവിടെ ചോദിക്കുമ്പോൾ ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്, പക്ഷെ എവിടെ നിൽക്കുക? ആ മരത്തിന് മറന്നിരിക്കുക, എനിക്ക് അങ്ങോട്ട് വരാനായിട്ട്. ദൈവമക്കളെ, നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് ദൈവപ്രവൃത്തി വേണം, ദൈവം ഇതിന് പ്രാർത്ഥന കേൾക്കണം, ദൈവം എന്നെ സൗഖ്യമാക്കണം, ഈ വിഷയത്തിന് പരിഹാരം തരണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിനും അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾ പോയല്ലോ,
ന്യായാധി എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം, ഇപ്പൊ അങ്ങ് പോയല്ലോ. ഹല്ലേലൂയ. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിനും നമുക്ക് വേണ്ടി വില കൊടുത്ത അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന ദൈവത്തിനും ഇതേ ചിന്തയില്ലേ? താൻ ആഗ്രഹിക്കുമ്പോൾ നാം അവന്റെ അടുക്കൽ ഉണ്ടാകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ലേ? പത്താം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കാതെ ഇന്ന് വരെ, ഇന്ന് ഈ ആരാധനയിൽ ഇതിനകത്ത് ഇരിക്കുന്നത് വരെ പലപ്പോഴും നാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടും മാറി നടന്നിട്ടും നമ്മുടെ ദൈവം നമ്മെ കൈവിട്ട് കളഞ്ഞില്ല. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇന്ന് പകൽ കർത്താവിനെ മുറുകെ പിടിച്ചോണം, കർത്താവിനെ ചേർത്ത് പിടിച്ചോണം. യോഹന്നാനെ പോലെ അവന്റെ മാറോട് ചാഞ്ഞിരുന്നോണം. ഹല്ലേലൂയ. കർത്താവെ, നീ അല്ലാതെ എനിക്കൊരു നന്മയും വേണ്ട, നീ അല്ലാതെ എനിക്കൊരു അനുഗ്രഹവും വേണ്ട, നീ ഇല്ലാത്ത ഒരു സന്തോഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്റെ അരികിൽ ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത. എവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയാലോ, നാം സ്ഥലത്തില്ലാത്തതുകൊണ്ട് എവിടെയെന്ന് ചോദിക്കുന്നത് അല്ലേ? ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുവോ? ഇല്ല. ഹല്ലേലൂയ. ഇന്ന് പകലി മനസ്സ് അകത്ത് പാർ ചിന്തിക്കണം. ഹല്ല ദൈവമക്കളെ, ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നോട് എവിടെയെന്ന് ചോദിക്കാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കത്തില്ല. എപ്പോഴും ഞാൻ അവനോട് കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ജോലി ചെയ്യുമ്പോഴും, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും, ഞാൻ ആലയത്തിൽ വരുമ്പോഴും, എപ്പോഴും ആരുടെ കൂടെ? എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ആരോഗ്യവും നമുക്ക് സമ്പത്തും നമുക്ക് അധികാരവും ഒക്കെ ഉള്ളപ്പോൾ ഒത്തിരി പേര് നമ്മെ സപ്പോർട്ട് ചെയ്യാൻ കാണും. നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടട്ടെ, നമ്മുടെ പണം നഷ്ടപ്പെടട്ടെ, നമ്മുടെ അധികാരങ്ങൾ നമ്മളിൽ നിന്ന് പോകട്ടെ, നാം ഒരു ബാധ്യതയായി തീരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വാക്ക് മറന്നു, നമ്മൊരു ബാധ്യത. ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ബാധ്യതയായി തീരട്ടെ, ഭർത്താവിന് ഭാര്യ ഒരു ബാധ്യതയായി തീരട്ടെ, മക്കൾക്ക് മാതാപിതാക്കന്മാരൊരു ബാധ്യതയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിഷമിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്, പക്ഷേ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീരുമ്പോൾ ഒഴിവാക്കും, മാറി നടക്കും. അത് എത്ര അടുത്ത ബന്ധമാണെങ്കിലും ഒരിക്കലും പിരിയില്ലെന്ന് പറഞ്ഞ് കൈപിടിച്ചവരാണെങ്കിലും, അല്ലയോ ആരൊക്കെ മാറിയാലും നിന്നെ വിട്ടുപോകത്തിൽ എന്ന് പറഞ്ഞ പത്രോസ് ആണെങ്കിലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ബാധ്യതയായി തീരുമ്പോൾ ഹല്ലേലൂയ മാറ്റി നിർത്തുമടിയായി തീരും. എന്നാൽ ഹല്ലേലൂയ നാം ഒരു ബാധ്യതയായി തീർന്നിട്ടും പലപ്പോഴും ശത്രു വന്ന് ദൈവത്തോട് അവകാശം ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾ ഒരു ബാധ്യതയായി തീർന്ന് എത്ര ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി, എന്നിട്ട് നമ്മെ ഇന്ന് വരെ ഉപേക്ഷിച്ച് കളയാതെ നമ്മെ ചേർത്ത് നിർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകല് ദൈവത്തിന് സ്വാത്രം ചെയ്യുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് അവരുടെ ഒരു അമാലേക്കിന്റെ ഭൃത്യനെ നമുക്ക് കാണാൻ കഴിയും. ഒരു അമാലേക്കിന്റെ ഒരു ഭൃത്യൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിലുള്ള ഒരാളാണ്. ഹല്ലേലൂയ. കാണാൻ കഴിയും. അദ്ദേഹം വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്ത് ഹല്ലേലൂയ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദീനം പിടിച്ചു. അതിൻ്റെ മുകളിലത്തെ ഭാഗം നിങ്ങൾ ഉപാധ്യം വായിച്ച മുകളിലത്തെ ഭാഗങ്ങളിൽ തൻ്റെ സിക്ലാഗ് അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ട് താൻ കീഴടക്കിയ മുന്നിൽ നിന്ന് യുദ്ധം നയിച്ച ഒരു വ്യക്തിയാ, ഭൃത്യനാ. ഹല്ലേലൂയ. എന്ത് പറ്റിയെന്നറിയാമോ? ദീനം പിടിച്ചു. ദീനം പിടിച്ചപ്പോൾ രാജാവ് എന്നറിയാമോ? ആ ഒന്ന് ഇങ്ങനെ കേട്ടുപോലൂല്ലേ? ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഹല്ലേലൂയ. അവനെന്തെന്നറിയാമോ? ആ അവനെ വിട്ട് കളഞ്ഞിട്ട് പോയി. കാരണം ദീനം പിടിച്ചുകൊണ്ട് പോയാൽ യുദ്ധം നടക്കുമോ? നടക്കുകയില്ല. ഇവന് നടക്കാനും മേല, ഇവിടെ നിൽക്കാനും വല്ല കാര്യം ശരിയാണ്. ഇന്നലെ ഇവൻ വലിയ പുള്ളിയായിരുന്നു, വലിയ ശക്തനായിട്ട് നിന്ന് എനിക്ക് വേണ്ടി ഒത്തിരി പേരെയൊക്കെ കീഴടക്കി, ഒത്തിരി പേരെയൊക്കെ കൊന്നതൊക്കെയാണ്. പക്ഷേ ഇന്നെന്താ പ്രശ്നം? ദീനമാണ്. അതുകൊണ്ട് അവനെ കൈവിട്ട് കളഞ്ഞു. സ്തോത്ര. ഹല്ലേലൂയ. കൈവിട്ട് കളഞ്ഞു. അതിന്റെ 13-ാമത്തെ വാക്യം, ഒന്ന് ശമൂവേൽ 30:13 വാക്യം വായിച്ചു. 13-ാമത്തെ വാക്യം, ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാനൊരു മിസ്രേമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ, ബാക്കി നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി, 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ വിട്ടു കളഞ്ഞു. ഇന്ന് നാം കാണുന്ന എല്ലാ സ്നേഹങ്ങളും, ഇന്ന് നാം കരുതുന്ന എല്ലാ ബന്ധങ്ങളും,
ഇത്രയേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊരു ബാധ്യതയായി തീരുമ്പോൾ വിട്ടുകളയുന്ന ബന്ധങ്ങളെ ഈ ലോകത്തിലുണ്ട്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്ന മുമ്പേ അല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ ഹല്ലേലൂയ അവൻ നമ്മെ കണ്ട് ഹല്ലേലൂയ അമ്മ നിത്യത്തിൽ എത്തിക്കുന്നത് വരെയും. ഹല്ല, നമ്മൾ പാടുമല്ലേ, ഇത് പിരിയാ ബന്ധമാണ്, ഇത് പിരിയാ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ ആ ഹല ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാതിരിക്കല്ലേ. ഹല്ലേലൂയ, ഇതെന്നെ വഴിയിലിട്ടിട്ട് പോകുന്നൊരു ബന്ധമല്ല, ഇതെന്നെ തള്ളിക്കളയുന്ന ഒരു ബന്ധമല്ല, ഇതെന്നെ മാറ്റി നിർത്തുന്ന ഒരു ബന്ധമല്ല, ഇതെന്നെ ചേർത്ത് നിർത്തുന്ന ബന്ധമാണ്. ഹല്ലേലൂയ. ഹല്ല, തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ, രണ്ട് തിമോത്തിയുടെ ലേഖനത്തിൽ ഹല്ലേ പൗലോസ് ശക്തനായിരുന്നല്ലോ. പൗലോസ് ഒന്നാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം എന്ന് കാണിച്ചേ, 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ആസിക്കാർ എല്ലാവരും തന്നെ. ആസിയിൽ എത്ര സമയമുണ്ടായിരുന്നു? ഓയ്, ആ 7 സഭയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആസിക്കാരെല്ലാവരും എന്നെ വിട്ടുകളഞ്ഞു. ഇനി അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചേ. 16-ാമത്തെ വാക്യം, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന്റെ കുടുംബത്തിന്, അടുത്ത വാക്യം 17, അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യം. ആസിയയിലെ എല്ലാരും എന്നെ കൈവിട്ടെങ്കിലും ഹല്ലേലൂയ ചിലർ എന്ത് ചെയ്തു, എനിക്ക് സഹായമായിരുന്നു. ഇനി എന്റെ 14-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. 4-ാം അധ്യായം 16-ാം വാക്യം എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതിയിലും കേൾപ്പാനും എന്ത് ചെയ്തു, ശക്തീകരിച്ചു. ദൈവമക്കളെ എല്ലാവരും കൈവിടട്ടെ, എല്ലാവരും തള്ളിക്കളയട്ടെ. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഹല്ലേലൂയ, ഞാൻ ശക്തനായിരുന്നു, ഒത്തിരി സഭകളൊക്കെ സ്ഥാപിച്ചു, ആസിയക്കാർ എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷെ കർത്താവ് എനിക്ക് തുണ നിന്നു. ഹല്ലേലൂയ, എത്ര സന്തോഷമുള്ള കാര്യമാ. ഹല്ലേലൂയ, ചിലര് കൈവിട്ടാലേ കർത്താവിന്റെ തുണ നിൽക്കുന്ന കർത്താവിന്റെ സ്നേഹം അടുത്തറിയാൻ കഴിയത്തുള്ളൂ. ചിലരൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴുണ്ടല്ലോ കർത്താവിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ചിലതൊക്കെ നമ്മളിങ്ങനെ നടത്തുമ്പോഴുണ്ടല്ലോ യഥാർത്ഥ ദൈവസ്നേഹം നമ്മൾ അകന്നു പോകുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ നമ്മളെ വിട്ടുകളയുമ്പോൾ, ചിലരൊക്കെ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ കർത്താവ് നമ്മെ ഹല്ലേലൂയ തള്ളിക്കളയാത്ത ദൈവമാണ്. ഹല്ലേലൂയ. എബ്രായരിൽ നമ്മൾ വായിക്കുന്നല്ലോ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. 3-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് 13-ാമത്തെ വാക്യമാണ്. 13-ാമത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. യഹോവേ എന്നോട് കരുണ ഉണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നമ്മുടെ ദൈവം നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഒന്ന്, നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. രണ്ട്, നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. 3, നമ്മുടെ ദൈവം നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ സംഗീതകാരൻ പറയുന്നു, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മരണം വന്ന് മാടി വിളിച്ചിരുന്ന ഇഷ്ടം പോലെ അനുഭവങ്ങളിൽ, ഹല്ലേലൂയ, എന്നെ അവിടുന്ന് ഉദ്ധരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. വിശദീകരിക്കാൻ സമയമില്ല, എൻ്റെ സമയം അവസാനിച്ചല്ലോ. ദൈവമക്കളെ, ഹല്ല, രണ്ട് വാതിലിനെ കുറിച്ച് അവിടെ പറയുന്നു. ഒന്ന്, അതിൻ്റെ 13-ാമത്തെ വാക്യത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മരണവാതിലിനെ കുറിച്ച് പറയുന്നു. മരണവാതിലിനെ തന്നെ ഉദ്ധരിക്കുന്നവൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, മരണവാതിലിനെ ഉദ്ധരിച്ച് എവിടെ കൊണ്ട് നിർത്തും? സിയോൻ പുത്രിയുടെ പടിവാതിൽ കൊണ്ട് നിർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം നമ്മെ, ഹല്ലേലൂയ, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, ലോകം നമ്മെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൽ നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. മറ്റേ ദിവസത്തിൽ വിശദീകരിക്കാം. ഇന്ന് പോലൊക്കെ നമ്മുടെ ഹൃദയത്തെ, ഹല്ലേലൂയ, ദൈവസ്ഥനിൽ ഉറപ്പിക്കുവാൻ കഴിയട്ടെ. ദാവീദിനോട് ചേർന്ന് പറയുവാൻ കഴിയണം, എനിക്ക് വേണ്ടി നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഒരു നാൾ ഉപേക്ഷിച്ച് കളയാത്തൊരു ദൈവം എനിക്കുണ്ട്, എന്നെ തക്ക സമയത്ത് ഉദ്ധരിക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.